ആദരണീയനായ അധ്യക്ഷനും ഈ റാലിയുടെയും സമ്മേളനത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട പി അബ്ദുൽ ഹമീദ് സാഹിബ് MLA ഇവിടെ സംസാരിച്ച സംസ്ഥാന നേതാക്കളെ ഉദ്ഘാടനം ചെയ്ത സമദാനി സാഹിബ്, ആബിദ് ഹുസൈൻ തങ്ങൾ, രണ്ടത്താണി അബ്ദുറഹ്മാൻ തുടങ്ങിയവിടെ സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരന്മാരെ, ഈ പലസ്തീനിൽ പലസ്തീൻ രാഷ്ട്രം വെട്ടിമുറിച്ച് ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതാണ്, ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതാണ്, പലസ്തീൻ അറബികളുടേതാണ്, ആ രാജ്യം വെട്ടിമുറിച്ച് വേറൊരു രാജ്യമുണ്ടാക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്ത കുറ്റകൃത്യമാണ് എന്ന് രാഷ്ട്രപിതാവ് പറഞ്ഞു വെച്ചതാണ്. അടൽ ബിഹാരി വാജ്പേയി വരെയുള്ള പ്രധാനമന്ത്രിമാർ പലസ്തീനോട് ചേർന്ന് നിന്നാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം യാതൊരു സംശയവുമില്ലാതെ അതിവേഗം ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞു. അതിനവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം ഹൈഫ നടത്തുന്നത് അഡാനിയാണ്. മനസ്സിലായ നിങ്ങൾക്ക്, അഡാനിയുടെ ശല്യം ഇവിടെ മാത്രമല്ല, അഡാനിയാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖം, ഹൈഫ എന്ന് പറയുന്ന തുറമുഖം നടത്തുന്നത്. അതിൻ്റെ ലാഭമൊക്കെ കിട്ടുന്നവർക്ക്, അല്ലെങ്കിൽ അഡാനി എങ്ങാനും സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യം എന്ത് നിലപാടെടുക്കുന്ന ഉറപ്പാണ്. ഞാനൊന്നും വിശദീകരിക്കുകയല്ല. ഈ പ്രശ്നത്തിൽ ഏറ്റവും വലിയ കുറ്റവാളി ബ്രിട്ടനും അമേരിക്കയുമാണ്. ഇസ്രായേലിനെ പോലെ തന്നെ തുല്യമായി കുറ്റം ചെയ്തവരാണ് ഇപ്പോൾ ഭരിക്കുന്ന ഈജിപ്ത് ഭരണാധികാരികളും. അൽ സിസി നല്ല ഒരു ജനാധിപത്യ വിപ്ലവത്തിലൂടെ അവിടെ അധികാരത്തിൽ വന്ന മുർസി മുഹമ്മദിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഹായത്തോടു കൂടി അട്ടിമറിച്ച് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന അൽ സിസി, ലോകത്തിലേറ്റവും കൂടുതൽ രാഷ്ട്രീയ തടവുകാർ ജയിലിലുള്ളത് ഈജിപ്തിലാണ്. 60,000 പേരാണ് കിടക്കുന്നത്. ആ അൽ സിസി എന്ന് പറയുന്ന ഭരണാധികാരി 10,000-ക്കണക്കിന് ട്രക്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒരു രാഷ്ട്രം കൊടുത്തയച്ചല്ല, നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയത് ഈജിപ്തിൽ വന്ന് കിടക്കുകയാണ്. റാഫ ഗേറ്റ് തുറന്നാൽ അതിങ്ങോട്ട് വരും. അത് തുറന്നു കൊടുക്കാത്ത ഇസ്രായേലിൻ്റെ സമ്മതം വേണം, അമേരിക്കയുടെ സമ്മതം വേണമെന്നാണ് ഈജിപ്തിലെ പ്രസിഡൻ്റ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റ് അവിടെ പോയത് എന്തിനാ? അമേരിക്കൻ പ്രസിഡൻ്റ് പറഞ്ഞത് അവിടെ പോയിട്ട് മടങ്ങി വരുമ്പോൾ കുറച്ച് അമേരിക്കക്കാർ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ മോചിപ്പിച്ച് കിട്ടാൻ ഒരു 20 ട്രക്ക് നാളെ വെള്ളിയാഴ്ച അവിടെ നിന്ന് കടന്നോട്ടെ എന്നാണ്. 10-23 ലക്ഷം മനുഷ്യർക്ക് പട്ടിണി കിടക്കുമ്പോൾ 20 ട്രക്ക് വിടാൻ എന്തിനാണ് ഈ ജോ ബൈഡൻ? അത് നമ്മൾ മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റിക്ക് 20 ട്രക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാൻ സാധിക്കുമല്ലോ. ഒരു ജോ ബൈഡൻ ഉണ്ടാക്കിയ സെറ്റിൽമെൻ്റാണ് അമേരിക്കൻ പ്രസിഡൻ്റ് 20 ട്രക്ക് സാധനങ്ങൾ കടന്നോട്ടെ. അപ്പോൾ ഇങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് ചെയ്യുന്നത്. 1800 വർഷങ്ങളായിട്ടുള്ള നില അതായിരുന്നില്ല. 74% അറബികളും 12% ക്രൈസ്തവരും 9% ജൂതന്മാരുണ്ടായിരുന്നൊരു പ്രദേശമാണ് വെട്ടിമുറിച്ചത്. ഞാൻ നീട്ടുന്നില്ല. ഇപ്പുറത്ത് ഗാസ മുനമ്പിൽ നിന്ന് അങ്ങോട്ട് നോക്കുന്നൊരു പാലസ്തീനിക്ക് താനും മക്കളുമായി ചേർന്ന് താമസിച്ചിരുന്ന തങ്ങളുണ്ടാക്കിയ വീട്ടിൽ ഒരു പരിചയമില്ലാതെ യൂറോപ്പിൽ നിന്ന് വന്ന ജൂതന്മാർ താമസിക്കുന്നത് നേരിൽ കണ്ടാൽ അവരെങ്ങനെ സഹിക്കത്? നമ്മളുണ്ടാക്കിയ വീട്ടിൽ നമ്മളും കുട്ടികളും താമസിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു അന്യർ വന്ന് താമസിക്കുകയാണ്. യാതൊരു സമ്മതവുമില്ലുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാക്കുന്ന വളരെ ക്രൂരമായ നടപടിയെടുത്തത്, ബോംബും ആക്രമണവും ഒക്കെ എന്നും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉണ്ടായ സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടായ സംഭവമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് വെറുതെ പറയാണ്. എന്നും ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവർ പേടിച്ചാണ് പേടി തീരുമല്ലോ തീർന്നാണ്. ഇപ്പോൾ അവർക്കറിയാം ഞങ്ങൾ മരിക്കുന്നു, ഈ സമരത്തിൽ മരിക്കുമെന്ന് അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ മരിക്കുമെന്നറിയാം. അതിന് കരുതി കൂട്ടി ഇറങ്ങി ഒരു അവർ പ്രതിരോധിക്കുകയാണ്. പക്ഷേ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഒരു സ്വതന്ത്ര പാലസ്തീൻ സ്ഥാപിക്കുന്നത് വരെ ഈ പ്രശ്നം അവസാനിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ആൾ.